നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് സൂപ്പർ താരങ്ങളെ ആടിത്തിമിർക്കുന്നൊരു സമയമാണല്ലോ ഇത്. ഓരോ ലീഗും മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. ക്രിസ്ത്യാനോ സൗദി അറേബ്യൻ പ്രോ ലീഗിലും, കിലിന ബാപ്പെ ലീഗ് വണ്ണിലും, എലിംഗ് ഹാലൻഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും, വിനി ജൂനിയർ ലാലി ഗെയിലും ഒക്കെയായിട്ട് ഇങ്ങനെ മിന്നിക്കത്തി കളിക്കുമ്പോൾ ലിയോ മെസ്സിയുടെ കളി കാണാൻ കഴിയാത്തതിൻ്റെ നിരാശയിലാണ് ആരാധകർ. അദ്ദേഹം MLS പോയതിന് ശേഷം അധികം മത്സരങ്ങളൊന്നും കളിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ കളി കാണാനുള്ള അവസരങ്ങൾ കുറയുന്നു. ആരാധകർക്ക് നിരാശയാണ്. MLS പ്ലേ ഓഫിലേക്ക് യോഗ്യത ലഭിക്കാതെ വന്നതോടെ മയാമിക്ക് കളികൾ തീർന്നു. ഇനി ഫെബ്രുവരിയിലെ MLS സീസണിൽ അവർക്ക് കളിയുള്ളൂ. എന്നാൽ കുറച്ച് ഫ്രണ്ട്ലി മത്സരങ്ങൾ മയാമി കളിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് നടന്നില്ല. ചൈനയിലേക്കുള്ള മത്സരങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. ചുരുക്കത്തിൽ മെസ്സിയുടെ കളി കാണാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടി നിരാശരായി നിൽക്കുന്ന ആരാധകർക്ക് സന്തോഷം പകരുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്റർ മയാമി ഇതാ ഏഷ്യയിലേക്ക് ടൂറ് വരാൻ പോകുന്നു. അവർ ചരിത്രത്തിലാദ്യമായിട്ടാണ് മയാമി ഏഷ്യൻ മണ്ണിൽ കളിക്കാൻ വരുന്നത്. ഇക്കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ഹോങ്കോങ്ങിലേക്കാണ് അവർ വരുന്നത്. പ്രീ സീസൺ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഹോങ്കോങ്ങിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് അവർ ഏഷ്യ വിസിറ്റ് ചെയ്തിട്ടില്ല. ചൈനയിലേക്ക് ടൂറ് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അത് പിന്നീട് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഹോങ്കോങ് ടീമുമായിട്ട് കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹോങ്കോങ് ഫസ്റ്റ് ഡിവിഷൻ ലീഗിലെ ബെസ്റ്റ് പ്ലെയേഴ്സിനെ ഉൾപ്പെടുത്തിയ ഒരു ടീമിനെതിരെ ഇന്റർ മയാമി കളിക്കാൻ പോകുന്നു. അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 40,000 പേർക്കിരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ ആണ് ഈ കളി നടക്കുക. ഫെബ്രുവരി 4-നാണ് മത്സരം. മെസ്സി ഈ ഒരു ടൂറിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല ഫെബ്രുവരി 4 എന്ന് പറയുമ്പോൾ ലൂയിസ് സുവാരസിനെ കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണിപ്പോൾ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ മെസ്സിയും സുവാരസും ഒരുമിച്ച് ഏഷ്യയിലേക്ക് വന്ന് മയാമിക്ക് വേണ്ടി കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. അവരുടെ കോ ഓണറായിട്ടുള്ള ഹോർഗെ മാസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഹോങ്കോങ്ങിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ഇന്ത്യയുടെ ഏഷ്യയിൽ ഞങ്ങൾ ഫസ്റ്റായിട്ടാണ് വരാൻ പോകുന്നത്. സോ ഫ്രം ദി വെരി ബിഗിനിങ് വി സെറ്റ് ഔട്ട് ടു ബി എ ഗ്ലോബൽ ക്ലബ് അറ്റ് ഇന്റർ മയാമി. അതാണ് ഞങ്ങളുടെ എന്തായാലും ഉള്ള ലക്ഷ്യം. ഇതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതിലേക്ക് കടക്കാനുള്ളൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മികച്ച രൂപത്തിൽ ഹോങ്കോങ്ങിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുപോലെ അക്രോസ് ഏഷ്യ ഫുട്ബോൾ പാഷൻ ഉള്ളതാണ്. അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. ഡേവിഡ് ബെക്കാമും ഏതാണ്ട് അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഹോങ്കോങ് ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി വിത്ത് എ ഗ്രേറ്റ് സ്പോർട്സ് സെൻസ് എന്ന് അദ്ദേഹം പറയുന്നു. ത്രൂ ഔട്ട് മൈ കരിയർ ഐ ഹാവ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ഏഷ്യ. I am so pleased to have the opportunity to bring Inter Miami to play our first international tour match in this fantastic city എന്നാണ് ഇപ്പോൾ ബെക്കാമും പറയുന്നത്. എന്തായാലും അവരുടെ ഓണേഴ്സൊക്കെ വളരെ അധികം ആവേശത്തിലാണുള്ളത്. മയാമി ഏഷ്യയിൽ വന്ന് കളിക്കുന്നത് കാണാൻ വേണ്ടി ആരാധകരും കാത്തിരിക്കുന്നു. ഡിസംബർ 15 മുതൽ അതിൻ്റെ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും അതിനു മുമ്പ് ഇന്റർ മയാമിക്ക് കളിയുണ്ട്. ഇതിപ്പോൾ ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിലാണല്ലോ. അതിനു മുമ്പ് ഇന്റർ മയാമിക്ക് കളിയുണ്ട്. അത് ജനുവരി 19 എൽ സാൽവഡോറിനെതിരെ ഒരു എക്സിബിഷൻ മത്സരമാണ് മയാമിയും മെസ്സിയും ഒക്കെ കളിക്കുന്നത്. ചുരുക്കത്തിൽ മെസ്സിക്ക് ഇപ്പോൾ കളികളില്ല. ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്ലി മത്സരങ്ങളും എക്സിബിഷൻ മത്സരങ്ങളും ഒക്കെയാണുള്ളത്. ഫെബ്രുവരിയോടുകൂടി കാര്യങ്ങളൊക്കെ ആകും. MLS മത്സരങ്ങൾ തുടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.